ഇന്ന് നമ്മൾ കർണാടക സ്പെഷ്യൽ റൈസ് റെസിപ്പിയാണ് കാണിക്കാൻ പോണത് ചിത്രാണ റെസിപ്പിയാണ് കാണിക്കാൻ പോണത് ഇതിലേക്ക് നമുക്ക് കറിയൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒഴിക്കുക അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഒരു പിടി കപ്പലണ്ടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് വറുത്തതിന് ശേഷം ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ സെയിം ഓയിലിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം ഒരു വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൗഡറും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റൈസാണ് നമ്മൾ ബസ്മതി റൈസ് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമുക്ക് ബസ്മതി റൈസ് തന്നെ വേണോന്ന് നിർബന്ധമൊന്നുമില്ല ഏത് റൈസ് വേണേലും ആഡ് ചെയ്യാം സാധാരണ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ഊറ്റിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്റ്റിക്കത്തിന്റെ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലേവർ നോക്കിയിട്ട് ഒരല്പം കായത്തിന്റെ പൗഡറും അതുപോലെ തന്നെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തും ഒരല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലണ്ടി ഉണ്ടായിരുന്നല്ലോ അത് ഫുള്ളായിട്ട് ആഡ് ചെയ്യുകയാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരല്പം ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ലെമണിന്റെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഉടനെ തന്നെ സേർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ന്യൂ റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക